സിപിഎം പ്രതിനിധി ശ്രീ വൈശാഖൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വൈശാഖൻ, ഗൃഹസന്ദർശനത്തിലൂടെ സിപിഎം ലക്ഷ്യമിടുന്നത് എന്താണ്? ഇവിടെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സിൽവർ ലൈനിന്റെ കാര്യത്തിലായാലും വിഴിഞ്ഞം സമരത്തിന്റെ കാര്യത്തിലായാലും ഇപ്പോൾ ബഫർ സോണിന്റെ വിഷയത്തിലായാലും ഒക്കെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിരവധി വിഷയങ്ങളാണ്. അക്കഘട്ടത്തിലൊക്കെയും ജനങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാരിന്റെ നീക്കം എന്താണെന്ന് അറിയേണ്ടതുണ്ടായിരുന്നു. കൂടുതൽ ചർച്ച ആവശ്യമായിരുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരുപാട് സംഭവങ്ങൾ, അത് എത്രയോ മാസങ്ങൾ നീണ്ടു നിന്ന പ്രക്ഷോഭമായി നിലനിന്നിട്ട് പോലും ഇത്തരം ഒരു സന്ദർശനത്തിനോ ഒരു എന്താ എം വി ഗോവിന്ദൻ പറയുകയാണെങ്കിൽ കുപ്രചരണങ്ങളിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക മാറ്റാനോ സി പി എം തയ്യാറെടുത്തില്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു. എന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകത? എന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്? ഇത് പ്രത്യേക ഒരു സമയത്തിന്റെയോ സാഹചര്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയല്ല. മറിച്ച് സി പി എമ്മിന്റെ സംഘടനാ മിഷണറിയുടെ ഭാഗമായിക്കൊണ്ട് സി പി എം വിവിധ കാലഘട്ടങ്ങളിലായി ഈ കേരളത്തിലെ ജനങ്ങളുമായി സംവദിക്കാവുന്ന വിധത്തിൽ അതിന്റെ കേഡർമാരെ വിന്യസിക്കുകയും പാർട്ടി അംഗങ്ങളും നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് വളരെ കൃത്യമായി ഇറങ്ങി ചെല്ലുകയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ആശങ്കകളേതും പരിഹരിക്കും വിധത്തിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കേരളത്തിൽ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമാവും വിധത്തിൽ കേരളത്തിലെ മാധ്യമ ദൃശ്യ പ്രവർത്തകർ ഉൾപ്പെടെ ദൃശ്യമാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ വലതുപക്ഷ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള സകലരും ഒന്നു ചേർന്ന് നിന്നുകൊണ്ടുള്ള ഇടതുപക്ഷ വിരുദ്ധ സർക്കാർ വിരുദ്ധമായ പ്രചരണങ്ങൾ അതിശക്തമായ രീതിയിൽ കെട്ടഴിച്ചിരുന്നുണ്ട്. നമുക്കിത് അനുഭവവേദ്യമാകുന്ന ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ ഇതിന് തൊട്ടു മുൻപ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിൽ അതിശക്തമായ കുപ്രചരണമായിരുന്നു സർക്കാരിനെതിരായും അതുപോലെ തന്നെ പാർട്ടിക്കെതിരായും കേരളത്തിൽ കെട്ടഴിച്ചിട്ടത്. ഈ സാഹചര്യത്തിൽ പാർട്ടിയും സർക്കാരും ചെയ്യുന്നത് പുറംതിരിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് തിരിഞ്ഞോടുക എന്ന സമീപനമല്ല, മറിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും സർക്കാരിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയെ സംബന്ധിക്കുന്ന ആശങ്കകൾ ഏതെല്ലാമാണോ ജനങ്ങൾക്ക് പരിഹാര്യമാകും വിധത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധത്തിൽ ജനങ്ങളുമായി സംബന്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ വീടുകളിലിരിക്കുന്ന ജനങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചുള്ള സർക്കാരിനെ സംബന്ധിച്ചുള്ള പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുമായി സംസാരിക്കും. ആ ഘട്ടത്തിൽ ഞങ്ങൾ ആ വിമർശനങ്ങൾ ഉൾക്കൊള്ളും. ജനങ്ങളുടെ വിമർശനങ്ങൾക്ക് മുമ്പിലല്ലാതെ സി പി ഐ എം എന്ന് പറയുന്ന കക്ഷി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തലമുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ വലതുപക്ഷ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ ഒരേ സമയം സി പി ഐ എമ്മിനെ പാർട്ടിയെ സർക്കാരിനെ എല്ലാം കടന്നാക്രമിക്കുമ്പോൾ അതിന്റെ നേതൃത്വത്തെ കടന്നാക്രമിക്കുമ്പോൾ ഇവിടുത്തെ വലതുപക്ഷ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് സി പി ഐ എമ്മിനെ കാണാൻ കഴിയില്ല. സി പി ഐ എമ്മിന്റെ നേതൃത്വം സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി എവിടെയെങ്കിലും തലകുനിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുമ്പിലായിരിക്കും. ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന കുപ്രചരണങ്ങളെ ഞങ്ങൾ മുഖവിലക്കെടുക്കാറില്ല. അത് ആ വഴിക്കങ്ങ് പോകുമെന്നുള്ളതാണ്. ഞങ്ങൾക്ക് വിശ്വാസം ജനങ്ങളെയാണ്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ജനങ്ങൾക്കിടയിലുള്ള ആശങ്കകളെ ദൂരീകരിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ ആശങ്കകളെ ദൂരീകരിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാ കാലത്തും സാധിച്ചിട്ടുണ്ട്. അത് വീണ്ടും തുടരുക എന്നുള്ള പ്രക്രിയയാണ് ഇപ്പോൾ ഞങ്ങൾ തീർച്ചയായും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു മാർഗം തന്നെയാണ്. ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശദീകരിച്ച് ഒപ്പം നിർത്തുക എന്നത്, അത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഘട്ടത്തിൽ ഉള്ള ഒരു ഒരുക്കമായി എന്തുകൊണ്ട് പരസ്യമായി നിങ്ങൾ അംഗീകരിക്കുന്നില്ല? ഇന്ന് എം വി ഗോവിന്ദൻ ഇതൊരു തെരഞ്ഞെടുപ്പ് ഒരുക്കമൊന്നുമല്ല, ഒരു സംഘടനാ പ്രവർത്തനമാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രം നടക്കേണ്ടതല്ലോ. മാത്രവുമല്ല, ഏതെങ്കിലും വിഷയങ്ങൾ ഉടലെടുക്കുമ്പോൾ ജനങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അത് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമ്പോൾ, ഇപ്പോൾ സിൽവർ ലൈനിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടു എത്ര മാസം നീണ്ട പ്രക്ഷോഭം നടന്നു, ആ ഘട്ടത്തിലൊക്കെയും ആകാമല്ലോ. അപ്പോൾ ആ ഘട്ടങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു തയ്യാറെടുപ്പ് ഇപ്പോൾ വരുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് ഒരുക്കമാണ് എന്ന് സ്വാഭാവികമായി വ്യാഖ്യാനിക്കപ്പെടും. അത് അങ്ങനെയാണ് എന്ന് വ്യക്തമാകുന്ന ഒരു ഘട്ടത്തിൽ അതല്ല ഇത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. നിങ്ങൾക്ക് വ്യാഖ്യാനിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഏത് വിധത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോളൂ. മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഏത് വിധത്തിലും വ്യാഖ്യാനിച്ചോളൂ. നിങ്ങൾക്ക് വ്യാഖ്യാനിക്കുവാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഒരു നൂഷാർദ്ദത്തേക്ക് പോലും ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഏത് വിധത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കൂ.
പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രക്രിയയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പാർട്ടി മെഷീനറി സ്വാഭാവികമായ അതിന്റെ ദൈനംദിനം സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർവഹിക്കുന്ന ഒരു രാഷ്ട്രീയ ഇടപെടൽ മാർഗമാണ്. ഇത് നിങ്ങൾ കരുതും പോലെ ഒരു ചെറിയ പദ്ധതിയായും ഇതിനെ നോക്കിക്കാണേണ്ടതില്ല. അതിനകത്ത് നേതാക്കന്മാർ വരുന്നു, അല്ലെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ ആളുകളൊക്കെ വരുന്നു, അതുകൊണ്ട് വലിയ ഒരു ചെറിയ സംവിധാനമാണ് ഇത് നടന്നു പോകുന്നു തെരഞ്ഞെടുപ്പിന്റെ ഭാഗം. അതല്ല, നിങ്ങൾക്ക് ഇതിന്റെ കോവിഡിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ, ഞങ്ങളുടെ പാർട്ടി അംഗങ്ങൾ, പാർട്ടി പ്രവർത്തകർ, പാർട്ടി നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ സംഘടനാ മിഷണറി ഒന്നടങ്കം താഴെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്, ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അവരിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, ഉൾക്കൊണ്ടതിന്റെ ഭാഗമായി തിരുത്താനുള്ളതെല്ലാം തിരുത്തിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം മുൻപോട്ടേക്ക് പോകേണ്ടത് ഏതെല്ലാമാണ് എന്നുള്ളത് ഞങ്ങൾ സ്വാംശീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ഈ പാർട്ടി. ഈ പാർട്ടിയെ കുറിച്ചുള്ള ധാരണാ പിശകിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ബാധ്യസ്ഥരല്ല. അത് അവർ പറയുക എന്നുള്ളതുള്ളൂ, നിങ്ങൾ വ്യാഖ്യാനിക്കുക എന്നുള്ളതുള്ളൂ. നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം, അവർക്ക് പറയാം, അവർക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങൾ കേൾക്കും. പക്ഷേ കൊള്ളേണ്ടതേ ഞങ്ങൾക്കുള്ളൂ. അതിന് പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറല്ല. ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിക്കുന്ന തിരുത്തേണ്ടതായ കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അത് തിരുത്തും. അതല്ല എങ്കിൽ ഞങ്ങൾ മുൻപോട്ട് പോകാനുള്ള വിധത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകും. ഇതാണ് പറയാനുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.